എല്ലാവർക്കും പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പി എസ് സി മുൻകാല ചോദ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കെപ്ലർ ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കെപ്ലർ അതിൻ്റെ കൂടെ നമുക്ക് ഭൗമ കേന്ദ്ര സിദ്ധാന്തവും സൗര കേന്ദ്ര സിദ്ധാന്തവും ആവിഷ്കരിച്ച ആരാണെന്ന് നോക്കാം ഭൗമ കേന്ദ്ര സിദ്ധാന്തം ചോദിച്ചാൽ ടോളമിയും കേന്ദ്ര സിദ്ധാന്തം ചോദിച്ചാൽ കോപ്പർനിക്കസുമാണ് അപ്പം കേന്ദ്ര സിദ്ധാന്തം ടോളമിയുടെയും സൗര കേന്ദ്ര സിദ്ധാന്തം ചോദിച്ചാൽ കോപ്പർനിക്കസുമാണ് ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ കെപ്ലറാണ് ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ പതിനെട്ടാണ് ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിച്ചാൽ മെൻ്റലിയഫാണ് ആവർത്തന പട്ടികയുടെ പിതാവാണ് മെൻ്റലിയഫ് ഇദ്ദേഹം മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത് മെൻ്റലിയഫ് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത് മൂലകങ്ങളെ ഇനി ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിച്ചാൽ ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി ഇദ്ദേഹം മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി ഇദ്ദേഹം അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത് പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള നിരകളെ ഗ്രൂപ്പ് എന്നും വിലങ്ങനെയുള്ള നിരകളെ പീരീഡ് എന്നും പറയുന്നു പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള നിരകളെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു വിലങ്ങനെയുള്ള നിരകളെ പറയുന്നതാണ് പിരീഡുകളെന്ന് അപ്പം ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ പതിനെട്ടും പീരിയോഡിക് ടേബിളിൽ പീരീഡുകളുടെ എണ്ണം ചോദിച്ചാൽ ഏഴുമാണ് അപ്പം ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ പതിനെട്ടും പീരീഡുകളുടെ എണ്ണമാണെങ്കിൽ ഏഴുമാണ് ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം എത്ര ദിവസത്തിലാണ് പൂർത്തിയാക്കിയത് എഴുപത്തിരണ്ട് ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം എഴുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും രണ്ടായി വിഭജിക്കുന്നതിനുള്ള മൗണ്ട് ബാറ്റൻ്റെ പദ്ധതിയെ ബാൽക്കൺ പദ്ധതി ജൂൺ തേഡ് പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു അറിയപ്പെടുന്നു അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിക്കുന്നതിനുള്ള മൗണ്ട് ബാറ്റൺ പ്രഫുവിൻ്റെ പദ്ധതി ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നത് ബാൽക്കൺ പദ്ധതി എന്നറിയപ്പെടുന്നു ജൂൺ തേഡ് പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻ സി പ്രസിഡൻറ്റ് ചോദിച്ചാൽ ജെ ബി ക്രിബലാനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ചോദിച്ചാൽ ജെ ബി കൃബലാനിയായിരുന്നു ഹിന്ദുമുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് ജിന്നയെ വിശേഷിപ്പിച്ചതാരും സരോജിനി നായിഡു ഹിന്ദുമുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് ജിന്നയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ് പാകിസ്ഥാന്റെ പിതാവെന്നും പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലും മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാൻ്റെ പിതാവും പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറലും ചോദിച്ചാലും മുഹമ്മദ് അലി ജിന്നയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഐ എൻ സി സമ്മേളനത്തിൽ പതിനാലിന് തത്വങ്ങൾ ആവിഷ്കരിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ് പതിനാലിന് തത്വങ്ങൾ ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ് അലി ജിന്ന പതിനാല് ഇന തത്വങ്ങൾ ജിന്നയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ ടു നേഷൻ തിയറി അല്ലെങ്കിൽ ദുരാഷ്ട്രവാദം അവതരിപ്പിച്ചതും ജിന്നയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ ടു നേഷൻ തിയറി അല്ലെങ്കിൽ ദുരാഷ്ട്ര സിദ്ധാന്തവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഐ എൻ സി സമ്മേളനത്തിൽ പതിനാലിന തത്വങ്ങൾ അവതരിപ്പിച്ചതും മുഹമ്മദ് അലി ജിന്നയാണ് ഇദ്ദേഹത്തെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ് ഇദ്ദേഹമാണ് പാകിസ്ഥാൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതും മുഹമ്മദ് അലി ജിന്നെയാണ് സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ് ദാദ്ര നഗർ ഹവേലി സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ് ദാദ്രാനഗർ ഹവേലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ രൂപീകൃതമായ കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര നഗർ ഹവേലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ദാദ്ര നഗർ ഹവേലിയാണ് സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് നഗർ ഹവേലി മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാലും ദാദ്ര നഗർ ഹവേലിയാണ് മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാലും ദാദ്രാനഗർ ഹവേലിയാണ് സാക്ഷരത ഏറ്റവും കുറവ് മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശവും ദാദ്രാനഗർ ഹവേലിയാണ് ഇതിൻ്റെ തലസ്ഥാനം സിൽവാസയാണ് ഇത് ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത് ദാദ്ര നഗർ ഹവേലി ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത് യു ഗോട്ട് മാജിക് എന്ന കൃതി രചിച്ചത് നീൽ മാധവ് യു ഗോട്ട് മാജിക് എന്ന കൃതി രചിച്ചത് നീൽ മാധവ് ആണ് വേറെ കുറച്ച് പേരുടെ കൃതികളും കൂടെ നോക്കാം മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് എൽ കെ അദ്വാനിയാണ് മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് എൽ കെ അദ്വാനിയാണ് എ സ്യൂട്ടബിൾ ബോയ് എന്ന കൃതി രചിച്ചത് വിക്രം സേത്താണ് എ സ്യൂട്ടബിൾ ബോയ് എന്ന കൃതി രചിച്ചത് വിക്രം സേത്താണ് സ്വരാജ് എന്ന കൃതി രചിച്ചത് അരവിന്ദ് കെജ്രിവാളാണ് സ്വരാജ് അരവിന്ദ് കെജ്രിവാളിൻ്റെയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന കൃതി രചിച്ചത് കുഷന്ദ് സിംഗ് ആണ് ട്രെയിൻ ടു പാകിസ്ഥാൻ കുഷ്വന്ത് സിംഗ് ആണ് ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു മില്ലേനിയം എന്ന കൃതി രചിച്ചത് ശശി തരൂർ ആണ് ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു ദ മില്ലേനിയം എന്ന കൃതി രചിച്ചത് ശശി തരൂരാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം യു ഗോട്ട് മാജിക് എന്ന കൃതി രചിച്ചത് നീൽ മാധവാണ് യു ഗോട്ട് മാജിക് എന്ന കൃതി രചിച്ചത് നീൽ മാധവിൻ്റെയാണ് എ സ്യൂട്ടബിൾ ബോയ് ചോദിച്ചാൽ വിക്രം സേത്ത് എ സ്യൂട്ടബിൾ ബോയ് വിക്രം സേത്തിൻ്റെയാണ് സ്വരാജ് അരവിന്ദ് കെജ്രിവാളിൻ്റെയാണ് സ്വരാജ് അരവിന്ദ് കെജ്രിവാളിൻ്റെയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ ചോദിച്ചാൽ കുഷ്വന്ത് സിംഗ് ട്രെയിൻ ടു പാകിസ്ഥാൻ കുഷ്വന്ത് സിംഗ് ഇന്ത്യ ഫ്രം മിഡ്നൈറ്റ് ടു ദി മില്ലേനിയം ചോദിച്ചാൽ ശശി തരൂർ ഇന്ത്യ ഫ്രം മിഡ്നൈറ്റ് ടു ദി മില്ലേനിയം ചോദിച്ചാൽ ശശി തരൂർ ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജിലാചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജിലാചുരം സോജിലാചുരം സ്ഥിതി ചെയ്യുന്നത് ജമ്മുകാശ്മീരിലാണ് സോജിലാചുരം ജമ്മുകാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷിപ്കില ചുരം ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ് ഷിബ്കില ഹിമാചൽ പ്രദേശിലാണ് ലിബുലഖ് ഉത്തരാഖ് ലിബുലഖ് ചുരം ചോദിച്ചാൽ ഉത്തരാഖിലാണ് റോഹ്തങ് ചുരം ഹിമാചൽ പ്രദേശിലാണ് റോഹ്തങ് ഹിമാചൽ പ്രദേശിലാണ് അപ്പം സോജില ചുരം ജമ്മുകാശ്മീരിലാണ് ഈ സോജില ചുരമാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിപ്കിലുരം ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ് റോഹ്തങ് ഹിമാചൽ പ്രദേശിലാണ് ലിബുലഖ് ചുരം ചോദിച്ചാൽ ഉത്തരാഘട്ടിലാണ് ലിബുലഖ് ചുരം ചോദിച്ചാൽ ഉത്തരാഘട്ടിലാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ചോദിച്ചിട്ടുണ്ട് രാമസേതു പാലമാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് രാമസേതു പാലം ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് രാമസേതു പാലം ശൈവപ്രകാശ സഭ സ്ഥാപിച്ചതാര് തൈക്കാടയ്യ ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാടയ്യയാണ് ഇദ്ദേഹത്തിൻ്റെ നാമം ചോദിച്ചാൽ സുബരായൻ എന്നായിരുന്നു തൈക്കാട് അയ്യയുടെ യഥാർത്ഥ നാമമാണ് സുബ്ബരായൻ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ജനിച്ചത് തൈക്കാടയ്യ ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ജനിച്ചത് തമിഴ്നാട്ടിലെ നഗലപുരത്താണ് ജനിച്ചത് തമിഴ്നാട്ടിലെ നഗലപുരത്ത് നഗലപുരം ആരുടെ ബർത്ത് പ്ലേസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് തൈക്കാടയ്യയുടെ ബർത്ത് പ്ലേസ് ആണ് നഗലപുരം പന്തി പന്തിഫോജനം നടത്തിയത് തൈക്കാടയ്യയാണ് പന്തിഫോജനം നടത്തിയത് തൈക്കാട് അയ്യയയാണ് എൻ്റെ കാശി യാത്ര തൈക്കാടയ്യയുടെ പുസ്തകമാണ് എൻ്റെ കാശി യാത്ര പഞ്ചരത്നം തൈക്കാടയ്യയുടെ പുസ്തകമാണ് എൻ്റെ കാശി യാത്ര പഞ്ചരത്നം എന്നിവ തൈക്കാടയ്യയുടെ പുസ്തകങ്ങളാണ് അപ്പം പ്രകാശ ശൈവപ്രകാശസഭ സ്ഥാപിച്ചത് തൈക്കാടയ്യയാണ് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ജനിച്ചത് നാമം സുബരായൻ എന്നായിരുന്നു തമിഴ്നാട്ടിലെ നഗലപുരത്താണ് ജനിച്ചത് പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യയയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് എൻ്റെ കാശി യാത്ര പഞ്ചരത്നം എന്നിവ ഗുരുവിൻ്റെ ഗുരു എന്നും സൂപ്രണ്ട് അയ്യ എന്നും അറിയപ്പെടുന്നത് തൈക്കാടയ്യയാണ് ഗുരുവിൻ്റെ ഗുരു സൂപ്രണ്ട് അയ്യ എന്നറിയപ്പെടുന്നതും തൈക്കാടയ്യയാണ് ശിവരാജ യോഗി എന്നറിയപ്പെടുന്നതും തൈക്കാട് അയ്യയയാണ് ശിവരാജ യോഗി എന്നറിയപ്പെടുന്നതും തൈക്കാടയ്യയാണ് കേരളത്തിൻ്റെ നെയ്ത്തു പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ് കേരളത്തിൻ്റെ നെയ്ത്തു പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറികളുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറികളുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരവും കൈത്തറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂരും കൈത്തറി സഹകരണ സംഘങ്ങൾ കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരവുമാണ് ഹാൻഡെക്സിൻ്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട് തിരുവനന്തപുരമാണ് ഹാൻഡെക്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ഹാൻ വീവിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് അതും ചോദിച്ചിട്ടുണ്ട് ഹാൻഡെക്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരവും ഹാൻ വീവിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ കണ്ണൂരുമാണ് കേരളത്തിലെ ആദ്യ തുണിമിൽ സ്ഥാപിതമായത് കൊല്ലത്താണ് കേരളത്തിലെ ആദ്യ തുണിമിൽ സ്ഥാപിതമായത് കൊല്ലത്താണ് ഇപ്പം കേരളത്തിൻ്റെ നെയ്ത്തു പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം പുനലൂർ കൊല്ലം ജില്ലയിലെ പുനലൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന താലൂക്ക് ചോദിച്ചാൽ ചിറ്റൂർ പാലക്കാട് ജില്ലയിൽ ചിറ്റൂരാണ് അപ്പം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാട് താലൂക്ക് ചിറ്റൂര് സ്ഥലം ചോദിച്ചാൽ പുനലൂർ കൊല്ലം ജില്ലയിലെ പുനലൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉഷ്ണകാലത്താണ് ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെയാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഉഷ്ണകാലം തന്നിട്ട് ഏത് മാസമാണെന്ന് ചോദിച്ചിട്ടുണ്ട് മാർച്ച് മുതൽ മെയ് വരെയാണ് ഉഷ്ണകാലം ശൈത്യകാലം ചോദിച്ചാൽ ഡിസംബർ ഫെബ്രുവരിയാണ് ശൈത്യകാലം ചോദിച്ചാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള ദേശീയ നയം പുറപ്പെടുവിച്ച വർഷം രണ്ടായിരത്തി നാല് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള ദേശീയ നയം പുറപ്പെടുവിച്ച വർഷമാണ് രണ്ടായിരത്തി നാല് ബാലവിവാഹവുമായി ബന്ധപ്പെട്ട നിയമമാണ് ശാരദ ആക്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബാലവിവാഹവുമായി ബന്ധപ്പെട്ട നിയമമാണ് ശാരദ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണിത് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അപ്പം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ദേശീയ നയം പുറപ്പെടുവിച്ച വർഷം രണ്ടായിരത്തി നാലാണ് ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി മാഡം ഫിക്കാജി കാമ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മാഡം ഫിക്കാജി കാമ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഫിക്കാജി കാമയാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഫിക്കാജി കാമയാണ് ഈ മാഡം ഫിക്കാജി കാമയാണ് ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് മാഡം ഫിക്കാജി കാമയാണ് വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് മാഡം ഫിക്കാജി കാമയാണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റി പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്നിവയുടെ സ്ഥ എന്നിവ സ്ഥാപിച്ചതും മാഡം ഫിക്കാജി കാമയാണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റിയും പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയും സ്ഥാപിച്ചത് മാഡം ഫിക്കാജി കാമയാണ് അപ്പം ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മാഡം ഫിക്കാജി കാമ സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളാണ് സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫുട്ബോളാണ് ഡ്യൂറൻ കപ്പ് ഏത് കളി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും ഫുട്ബോളാണ് അപ്പം സന്തോഷ് ട്രോഫിയും ഡ്യൂറൻ കപ്പും ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കട്ടയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കട്ടയാണ് അപ്പം സന്തോഷ് ട്രോഫിയും ഡ്യൂറൻ കപ്പും ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്